നമസ്കാരം. ശനി കുംഭം രാശിയിലും വ്യാഴം മീനം രാശിയിലും നിൽക്കുന്ന, കൊല്ലവർഷം 1198 ആണ്ട്, മീനമാസം 31 തീയതി, അതായത് 2023 ഏപ്രിൽ 14 വെള്ളിയാഴ്ച പകൽ 2:58 മകരക്കൂറിൽ തിരുവോണം നക്ഷത്രം 2 പാദവും കൃഷ്ണപക്ഷ നവമി തിഥിയും ആനക്കരണവും സാധ്യാനാമ നിത്യോഗവും കൂടിയ സമയം ഭൂമിഭൂതോദയം കൊണ്ടാണ് ഈ വർഷത്തെ മേടരവി സംക്രമം. സംക്രമവശാൽ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലമനുസരിച്ച് ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള കാലമാണ്. ഇവരുടെ ഉദ്യമങ്ങൾക്കെല്ലാം ഈ വർഷം ക്രമാനുഗതമായ പുരോഗതി ഉണ്ടാകും. വർഷത്തിൻ്റെ തുടക്കത്തിൽ കാര്യതടസ്സം, ചെറിയ രോഗാവസ്ഥകൾ, യാത്രാ തടസ്സം, മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ തുടർന്ന് ക്രമേണ അഭിവൃദ്ധിയും അംഗീകാരവും സ്ഥാനമാന ലബ്ധിയും ഉണ്ടാവുക തന്നെ ചെയ്യും. സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കും. സജ്ജനങ്ങളുടെ ബഹുമാനാദരവുകൾ നേടിയെടുക്കും. തൊഴിൽ തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമിടും. അതിൽ പുരോഗതി കൈവരിക്കാനാകും. മാതാപിതാക്കൾക്ക് ശ്രേയസ്സുണ്ടാകും. പ്രവൃത്തി സ്ഥലത്ത് ജോലിഭാരവും ഉത്തരവാദിത്വവും വർദ്ധിക്കും. പ്രയത്നത്തിന് അംഗീകാരം ലഭിക്കും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ഗുണകരമായ വർഷമാവും ഇത്. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. നല്ല വ്യക്തികളുമായി സൗഹൃദവും അതിലൂടെ നേട്ടങ്ങളും ഉണ്ടാകും. സുഹൃത്ത് സഹായം ലഭിക്കും. വളർത്തുമൃഗങ്ങളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. വസ്തു, വാഹനം ഇവയൊക്കെ അധീനതയിൽ വരാം. അയൽക്കാരുമായി രമ്യത കുറയാം. അസൂയാലുക്കൾക്ക് കുറവുണ്ടാവുകയില്ല. ചില്ലറ ശല്യങ്ങളൊക്കെ അവരെ കൊണ്ട് ഉണ്ടാകാം. മറ്റുള്ളവരെ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടാകാതെ കരുതണം. പല കാര്യങ്ങളിലും വിശാല മനസ്കത പ്രകടിപ്പിക്കും. തത്വചിന്താ പ്രവണതകൾ വർദ്ധിക്കും. വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധിയും ഈ കാലയളവിൽ ഉണ്ടാകും. പൊതുവെ ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, പ്രവർത്തിക്കത്തക്ക പ്രതിഫലം, സുഖപ്രാപ്തി, ഇങ്ങനെ ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു വിഷുവർഷമായിരിക്കും വിശാഖം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. വിശാഖം നക്ഷത്രക്കാർ ദുരിതശാന്തിക്കായും സൽഫലങ്ങൾ അനുഭവത്തിൽ വരാനുമായി വിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളും ഈ കാലയളവിൽ നടത്തി പോരുന്നത് ഗുണം ചെയ്യും. എല്ലാ വിശാഖം നക്ഷത്രക്കാർക്കും സമ്പൽ സമൃദ്ധമായ വിഷു ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.